കഴിഞ്ഞ വർഷം മുതൽ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ വർഷം മുതൽ ബഹുനില പന്തൽ കൊടകരയിൽ ഒരുക്കുകയുണ്ടായി. അത് ഈ വർഷവും ഞങ്ങൾ നല്ല രീതിയിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലാണ് അത് ചെയ്യുന്നത്. ഈ വരുന്ന 16-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ് പന്തലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എം കെ സുദർശനനും അതുമാതിരി തന്നെ നമ്മുടെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കൂടിയിട്ടാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. ചടങ്ങിൽ പ്രസിഡൻ്റ് അമ്പിളി സോമൻ, വാർഡ് മെമ്പർമാർ, എല്ലാവരും ജനപ്രതിനിധികൾ, സി ഐ കൊടകര സി ഐ കെ ബാബു, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. എല്ലാവരും ഇതിൽ എത്തിച്ചേരണമെന്നാണ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെയാണ് 21 സെറ്റുകാരും നല്ല രീതിയിൽ അമ്പലത്തിൽ പ്രവേശിച്ച് യാതൊരു വിധ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും യാതൊരു വിധ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആഘോഷം, കൊടകരയുടെ ദേശീയ ഉത്സവമായ ഷഷ്ടി നല്ല രീതിയിൽ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊടകര ഷഷ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടകര ഷഷ്ടി ഒരു ജനകീയമായ ഒരു ആഘോഷമാണ്. അവിടെ ജാതിമത രാഷ്ട്രീയത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. അത് കൊടകരക്കാരുടെ തനതൊരു വികാരമാണ് കൊടകര ഷഷ്ടി. ആ ഷഷ്ടി എത്രയും ഗംഭീരമാക്കാനും കമനീയമാക്കാനും കൊടകരക്കാർ എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ദിവസങ്ങളായിട്ട് കൊടകര ടൗൺ സജീവമായിരിക്കുകയാണ്. കൊടകര ഷഷ്ടിയുടെ പ്രവർത്തകർ ഏത് സമയം തലങ്ങും വിലങ്ങും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊടകര ഷഷ്ടിയെ സംബന്ധിച്ച് അതിനൊരു മാറ്റ് നൽകുന്ന അല്ലെങ്കിൽ അതിനൊരു പ്രസക്തി കൂട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു നിശ്ചയത്തിൻ്റെ പേരിലാണ് നമ്മൾ കൊടകരയിൽ ഈ കമനീയമായ ലൈറ്റുകളൊക്കെ കൂടിയുള്ള ഒരു നിലപ്പന്തൽ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പിന്നെ കൊടകരയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 21 സെറ്റ് കാവടിയാണ്. രാവിലെ മുതൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്ന വരെ കൊടകര ടൗണ് കേന്ദ്രീകരിച്ച് കാവടി തന്നെയാണ്. അപ്പോൾ ഈ സെറ്റുകളൊക്കെ ആയിട്ട് പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ 21 കാവടി സെറ്റുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. കൊടകര ഷഷ്ടിനെ വിപുലമായ രീതിയിൽ സമാധാനപരമായും സന്തോഷപൂർവ്വം കൊണ്ടാടാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വളണ്ടിയർ കമ്മിറ്റി മാതിരിയാണ് കോർഡിനേഷൻ കമ്മിറ്റികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പന്തലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു പന്തലാണ് അവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷം മുതലാണ് ആരംഭിച്ചത്. അത് എല്ലാ വർഷവും ആ രീതിയിൽ കമനീയമായി തന്നെ ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമായി ജനങ്ങളെ സമീപിക്കുമ്പോൾ നല്ല സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സഹകരണം നൽകുന്ന പൊതുജനങ്ങളെ മുഴുവൻ അഭിനന്ദിക്കുകയാണ്. അവരോട് നന്ദിയും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കോർഡിനേഷൻ കമ്മിറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് കൊടകര ഷഷ്ടിയിൽ പങ്കെടുക്കുന്ന 21 സെറ്റുകളുടെയും സെക്രട്ടറി പ്രസിഡൻ്റ് ഉൾപ്പെടുന്ന ഒരു വിപുലമായൊരു കമ്മിറ്റിയാണ് കോർഡിനേഷൻ കമ്മിറ്റി. സെറ്റുകൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൊടകര ഷഷ്ടി സമാധാനപൂർണമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകൃതമായിട്ടുള്ളതും നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തി പോകുന്നത്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വർഷവും ഞങ്ങൾ അതിലും കൂടി കുറച്ചുകൂടെ ഗംഭീരമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. ബാബുചേട്ടൻ പറഞ്ഞ മാതിരി അടുത്ത വർഷത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് ടാർഗറ്റുകളുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രസിദ്ധമായ കൊടകര ഷഷ്ടി എന്ന് പറഞ്ഞാൽ കൊടകരക്കാരുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ ഓരോ സെറ്റുകാരും പരമാവധി എത്ര പൊലിമയോടെ നടത്താമെന്നുണ്ടെങ്കിൽ അത്രയും പൊലിമയോട് കൂടിയിട്ടാണ് ഓരോ സെറ്റും ഒരുങ്ങി വരുന്നത്. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ച് നല്ല രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടു നടന്ന് സെറ്റിനെ ഭംഗിയാക്കുക,
അതിനു വേണ്ടിയിട്ടാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് കോർഡിനേഷൻ കമ്മിറ്റി നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ അത് തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് എല്ലാ സെക്ടറുകാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഞങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാവരെയും നാട്ടുകാരെയും ആർദ്രമായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അമ്പലത്തിൻ്റെ മൈതാനിയിലാണ്.